പേട്ടിലെ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികളുടെ ആനുകൂല്യത്തിനായുള്ള കണക്കെടുക്കൽ അവസാനിച്ചു. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം സുപ്രീംകോടതി റിട്ടയേർഡ് ജഡ്ജ് മനോഹർ ബാബയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് കണക്കെടുപ്പ് നടത്തിയത്. തോട്ടം പ്രതിസന്ധിയെ തുടർന്ന് പൂട്ടിയ തോട്ടങ്ങളിൽ ചില തോട്ടങ്ങൾ പിന്നീട് തുറന്നില്ല. തുറക്കാത്ത തോട്ടങ്ങളിലെ തൊഴിലാളികളുടെ ആനുകൂല്യവും നഷ്ടപ്പെട്ടു. സുപ്രീംകോടതിയിൽ ലഭിച്ച ഹർജിയെ തുടർന്ന് സുപ്രീംകോടതി റിട്ടയേർഡ് ജഡ്ജ് മനോഹർ ബാബയെ അധ്യക്ഷനായ കമ്മീഷനെ നിയോഗിച്ചു. കേരളം, തമിഴ്നാട്, ആസാം, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 16 തോട്ടങ്ങളാണ് അടഞ്ഞുകിടക്കുന്നത്. ഇതിൽ 15 തോട്ടങ്ങളിലെയും തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകി. ഇനി കേരളത്തിലെ പീരിമേട് ടീ കമ്പനിയിലെ തൊഴിലാളികൾക്ക് മാത്രമാണ് ആനുകൂല്യം ലഭിക്കുവാനുള്ളത്. നിരവധി സിറ്റിംഗുകൾക്ക് ശേഷം തൊഴിലാളികൾക്ക് ആനുകൂല്യം നൽകുവാൻ കമ്മീഷൻ വിധിച്ചു. ഇതിനെതിരെ കമ്പനി തടസ്സവാദം ഉന്നയിച്ചു. തടസ്സവാദങ്ങളെ തുടർന്ന് തൊഴിലാളികളുടെ കണക്കെടുപ്പ് കമ്മീഷന്റെയും ഉടമയുടെയും തൊഴിൽ വകുപ്പിന്റെയും നേതൃത്വത്തിൽ നടത്തുവാൻ തീരുമാനിക്കുകയായിരുന്നു. പീരിമേട് ലേബർ ഓഫീസിൽ വെച്ചാണ് കണക്കെടുപ്പ് നടന്നത്. പീരിമേട് ടീ കമ്പനിയുടെ വ്യവസ്ഥയിലുള്ള തോട്ടങ്ങളിലെ തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി നിർണ്ണയിക്കുന്നതിനുള്ള പ്രക്രിയയാണ് ഇവിടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. 2256 തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി സംബന്ധിച്ചുള്ള തീരുമാനം ഈ വരുന്ന ഒക്ടോബർ മാസം 16-ാം തീയതിക്ക് മുമ്പായി നിശ്ചയിച്ച് അത് റിപ്പോർട്ട് ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിയമിച്ചിട്ടുള്ള ഏകാഗ്ര കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് സിറ്റിംഗുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ട്രേഡ് യൂണിയനുകളുടെയും പൂർണ്ണമായ സഹകരണത്തോടുകൂടി സമയബന്ധിതമായി തന്നെ അത് നിർണ്ണയിക്കാൻ കഴിയും, റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്കുള്ളത്. അത് ഏതാണ്ട് കഴിഞ്ഞ 10 ദിവസമായിട്ട് തുടർച്ചയായ സിറ്റിംഗ് പീരിമേട് വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. 1256 തൊഴിലാളികൾക്കാണ് ആനുകൂല്യം ലഭിക്കുവാനുള്ളത്. 7 കോടിയോളം രൂപ ആനുകൂല്യമായി തൊഴിലാളികൾക്ക് ലഭ്യമാകും. 1105 തൊഴിലാളികൾ സിറ്റിംഗിൽ പങ്കെടുത്തു. തൊഴിലാളിയോ അവരുടെ ആശ്രിതരോ ആണ് സിറ്റിംഗിൽ പങ്കെടുത്തത്. സിറ്റിംഗിൽ കോട്ടയം ഡിസ്ട്രിക്ട് ലേബർ കമ്മീഷണർ PM ഫിറോസ്, എറണാകുളം ഡിസ്ട്രിക്ട് ലേബർ കമ്മീഷണർ സിയാദ്, ഡെപ്യൂട്ടി ലേബർ ഓഫീസർമാരായ സുജിത് ലാൽ, ബിജു എന്നിവർ സിറ്റിംഗിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പീരിമേട്.